നമസ്കാരം. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ സമരം നടത്തുന്നതുവരെ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അദാനി ശത്രുവായിരുന്നു. എന്നാൽ ആ ശത്രുത വെറും വീൺവാക്കു മാത്രമാണെന്നും അദാനിയെ പിൻവാതിലിലൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ സർക്കാരും ഈ മുഖ്യമന്ത്രിയുമാണെന്നും സ്വപ്ന നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദാനിക്കെതിരെ നിലപാടെടുക്കും, അദാനി എയർപോർട്ട് ലേലത്തിൽ പിടിക്കാൻ പാടില്ല എന്ന് ശാഠ്യം പിടിക്കും, എയർപോർട്ടിന് വേണ്ടി ബിഡ് ചെയ്യും, ബിഡ് തയ്യാറാക്കി കൊടുക്കുന്നത് അദാനിയുടെ ആൾക്കാർ, അങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാം, അദാനിക്ക് കിട്ടുകയും ചെയ്യും, അദാനി വിരുദ്ധതയുടെ പേരിൽ ഓട്ടും നേടാം. ഇതായിരുന്നു സി പി എമ്മിന്റെ തന്ത്രം. എന്നാൽ വിഴിഞ്ഞ സമരം ശക്തി പ്രാപിച്ചപ്പോൾ ആകപ്പാടെ പെട്ടുപോയി ഈ ഇരട്ടത്താപ്പുകാർ. യഥാർത്ഥത്തിൽ അദാനി പോർട്ടെടുക്കരുത് എന്നതാണ് സി പി എമ്മിന്റെ നിലപാടെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടതാണ്, സമരക്കാർക്കൊപ്പം നിൽക്കേണ്ടതാണ്. എന്നാൽ അദാനിയെ വളഞ്ഞ വഴിയിലൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വിമാനത്താവളത്തിന്റെ പേരിലാണെങ്കിലും എയർപോർട്ടിന്റെ പേരിലാണെങ്കിലും സി പി എം തന്നെയാണെന്ന് വ്യക്തമാണ്. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അദാനി വിരുദ്ധത പറയുന്നു എന്ന് മാത്രം. ആ നാടകം പൊളിഞ്ഞത് അദാനിക്ക് വേണ്ടി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ അടിച്ചമർത്തിയപ്പോഴാണ്. എന്തായാലും മത്സ്യത്തൊഴിലാളി സമരം കഴിഞ്ഞു, അദാനി സീ പോർട്ട് നിർമ്മാണം തുടങ്ങി. ഇപ്പോൾ രണ്ട് വലിയ പ്രതിസന്ധികൾ സർക്കാരിനെ നേരിടുന്നു. ഒന്ന്, അദാനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് കാശ് ഇതുവരെ കൊടുത്തിട്ടില്ല, കയ്യിൽ കാശില്ല. 400 കോടി രൂപ ഉടനടി കൊടുക്കണമെന്ന് അദാനി ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഹഡ്കോയിൽ നിന്നും 400 കോടി രൂപ വായ്പയെടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിലും അദാനി പോർട്ട് മുമ്പോട്ട് പോകട്ടെ, അദാനി പോർട്ട് മുമ്പോട്ട് പോവണം എന്ന് പറയാൻ മറ്റൊരു കാരണമുണ്ട്. സി പി എം നഖശിഖാന്തം എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് നമ്മളെ പറ്റിച്ച അദാനിയുടെ എയർപോർട്ട് ഏതാണ്ട് 1 വർഷം പിന്നിടുമ്പോൾ എയർപോർട്ടിന്റെ ചരിത്രത്തിലെ റെക്കോർഡ് നേട്ടത്തിലേക്ക് പോവുകയാണ്. അദാനിക്ക് കൊടുക്കുന്നതിന് എതിരു നിന്നവരൊക്കെ നിലപാട് മാറ്റി തുടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടിലേക്ക് യാത്രക്കാരുടെ എണ്ണം പെരുകിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന കണക്കനുസരിച്ച് യാത്രക്കാരുടെ എണ്ണം 83.6% ഇരട്ടിച്ചിരിക്കുന്നു. 2021 176,315 യാത്രക്കാരാണ് തിരുവനന്തപുരം എയർപോർട്ടിലൂടെ യാത്ര ചെയ്തതെങ്കിൽ 2022 അത് 323,792 ഉയർന്നിരിക്കുന്നു. ഏതാണ്ട് 83.6% വർധനവ്. വിമാന ഷെഡ്യൂളുകളുടെ എണ്ണത്തിൽ 31.58% വർധനയുണ്ടായിരിക്കുന്നു. 2021 ഒരു ദിവസം ശരാശരി 5,687 യാത്രക്കാരാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്തതെങ്കിൽ 2023 ശരാശരി 10,445, ഏതാണ്ട് ഇരട്ടിയോളം ആളുകൾ യാത്ര ചെയ്യുന്നു. എയർ ട്രാഫിക് മൂവ്മെന്റുകൾ 1,671 എന്നത് 2,198 മാറിയിരിക്കുന്നു 2021 നിന്നും 2022 കടക്കുമ്പോൾ. ആഴ്ചയിൽ 131 ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളും 120 ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളുമാണ് തിരുവനന്തപുരത്തു നിന്നുള്ളത്. ദുബായ്, ഷാർജ, അബുദാബി, ദോഹ, മസ്കറ്റ്, കൊളംബോ, മാലി, ഹനിമധു എന്നിങ്ങനെ 12 രാജ്യങ്ങളിലെ എയർപോർട്ടുകളിലേക്കാണ് നേരിട്ട് സർവീസ് ഉള്ളത്. അവിടെ നിന്നും കണക്ട് ചെയ്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകാം. അതായത് നമുക്ക് ദുബായിലും ദോഹയിലും അബുദാബിയിലുമൊക്കെ വിമാനമുണ്ടെങ്കിൽ സ്വാഭാവികമായും എമിറേറ്റ്സിൻ്റെ സർവീസ് ഉണ്ടാവും. എമിറേറ്റ്സ് നമുക്ക് നേരിട്ട് തിരുവനന്തപുരത്തും ലണ്ടൻ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് പോകാം. കാരണം ദുബായിൽ നിന്നും എമിറേറ്റ്സിന് എല്ലായിടത്തേക്കുമുണ്ട്, എല്ലായിടത്തേക്കും സർവീസുണ്ട്. ദോഹയിൽ നിന്നും ഖത്തർ എയർവേസിന് എല്ലായിടത്തേക്കുമുണ്ട്. അല്ലെങ്കിൽ എത്തിഹാദിന് അബുദാബിയിൽ നിന്നും ലോകത്തെല്ലായിടത്തേക്കും സർവീസ് ഉണ്ട്. തിരുവനന്തപുരത്തു നിന്നും ഇത്തരം വിമാനങ്ങളിൽ പോയാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും, എയർ ഇന്ത്യയിൽ നിന്നും അങ്ങനെ തന്നെ. അതുപോലെ കൊളംബോ, കൊളംബോയ്ക്ക് കണക്ഷൻ ഉണ്ട്, അരമണിക്കൂർ പോലും വേണ്ട. തിരുവനന്തപുരത്ത് നിന്നും കൊളംബോയിൽ ചെല്ലാൻ, കൊളംബോയിൽ നിന്നും ലണ്ടൻ അടക്കമുള്ള നഗരങ്ങളിലേക്ക് വിമാനമുണ്ട്. മസ്കറ്റിൽ നിന്നും അങ്ങനെയുണ്ട്. അതായത് തിരുവനന്തപുരം ലോകവുമായി കൃത്യമായി കണക്ട് ചെയ്തിരിക്കുന്നു 12 രാജ്യങ്ങളിലൂടെ. എത്ര രാജ്യങ്ങളിലേക്ക് നേരിട്ട് സർവീസ് ഉണ്ട് എന്നതല്ല, ആ രാജ്യങ്ങളുമായി എത്ര കണക്ഷൻ ഉണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തിന് ഇത്രയേറെ പ്രസക്തി ഉണ്ടാകുന്നത്. അതുപോലെ ആഭ്യന്തര വിമാന സർവീസ്, രാജ്യത്ത് പല വിമാനത്താവളങ്ങളിലേക്കും നേരിട്ട് പോകാൻ സർവീസ് ആരംഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, മുംബൈയിലേക്കും ഡൽഹിയിലേക്കും കൽക്കട്ടയിലേക്കും ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും വിമാന സർവീസ് ഉണ്ട്. അതൊക്കെ സ്വാഭാവികമായ മലയാളികളുടെ ശക്തി കേന്ദ്രങ്ങളാണ്. കൂടാതെ അഹമ്മദാബാദിലേക്കും ഹൈദരാബാദിലേക്കും പൂനെയിലേക്കും കൊച്ചിയിലേക്കും കണ്ണൂരിലേക്കുമൊക്കെ വിമാന സർവീസ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റ് പല ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളും തുടങ്ങുമെന്നാണ് പറഞ്ഞത്. അതായത് തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളമായി മാറിക്കൊണ്ടിരിക്കുന്നു. യാത്രക്കാരുടെ എണ്ണം കൂടുന്നു, വിമാന സർവീസുകളുടെ എണ്ണം കൂടുന്നു, ആഭ്യന്തര സർവീസുകളുടെ എണ്ണം കൂടുന്നു, വരുമാനത്തിൻ്റെ എണ്ണം കൂടുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തിരുവനന്തപുരത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിന് കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ ഗതി വരില്ല. അവിടേക്ക് യാത്രക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും, സൗകര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, ധാരാളം തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളിൽ നിന്നും, കേരളത്തിൽ പത്തനംതിട്ട മുതൽ ഇങ്ങോട്ട്, കോട്ടയം ജില്ലയുടെ ഒരു ഭാഗം പത്തനംതിട്ട മുതൽ ഇങ്ങോട്ട്, കൊല്ലവും തിരുവനന്തപുരം വടക്കോളം ജില്ലകളിലെ യാത്രക്കാർക്ക് ആശ്വാസകരമാണ് ഈ വിമാനത്താവളം. ആ വിമാനത്താവളം അദാനിയുടെ കൈകളിൽ കരുത്തു പ്രാപിക്കുന്നു. വിമാനത്താവളം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിൻ്റെ എണ്ണത്തിലും സൗകര്യങ്ങളുടെ എണ്ണത്തിലും, പ്രത്യേകിച്ച്
തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അത് നഗരഹൃദയത്തിനുള്ളിലാണ്. ലോകത്ത് അങ്ങനെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ നഗരഹൃദയത്തിനുള്ളിൽ കുറവാണ്. ഡൊമസ്റ്റിക് വിമാനത്താവളങ്ങൾ ഇന്ത്യയിൽ എവിടെ നോക്കിയാലും നമുക്കറിയാം. ഗോവ പോലൊരു കൊച്ചു സംസ്ഥാനം നോക്കുക, എത്ര മണിക്കൂർ യാത്ര ചെയ്താലാണ് ഗോവയിലെ നമുക്ക് ബീച്ചുകളിലൊക്കെ എത്തിച്ചേരാൻ കഴിയുന്നത്. ഡൽഹിയിലാണെങ്കിലും ബാംഗ്ലൂരിലാണെങ്കിലും ഒക്കെ വിമാനത്താവളം നഗരത്തിന് പുറത്താണ്. എന്നാൽ കൊച്ചിയുടെ കാര്യം എടുക്കുക, കൊച്ചിയിലെ വിമാനത്താവളം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ജില്ലാതിർത്തിയിലാണ്. എന്നാൽ തിരുവനന്തപുരം അങ്ങനെയല്ല. നഗരഹൃദയത്തിൽ നിന്നും 5 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്താം. ഡൊമസ്റ്റിക് വിമാനത്താവളമാണ് കുറച്ചുകൂടി അകലെയുള്ളത്. ആ വിമാനത്താവളത്തെ അങ്ങനെ തന്നെ സംരക്ഷിക്കുക, കൂടുതൽ യാത്രക്കാരെത്തുക, കൂടുതൽ ലാഭത്തിലെത്തുക, അത് അദാനിക്ക് കഴിയും. അദാനിയുടെ ടച്ച് അത് തീർച്ചയായും തിരുവനന്തപുരം വിമാനത്താവളത്തിന് പുതുജീവൻ നൽകുന്നു. അദാനിയെ എതിർത്തവരൊക്കെ പതിയെ പിൻവലിയുന്ന കാഴ്ചയാണ് കാണുന്നത്.